Thank you.
നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇസ്ലാമും തീവ്രവാദവും ഈ രണ്ട് വിഷയങ്ങളും ഒന്നിനോടൊന്ന് ഒട്ടിച്ചേർന്നിരിക്കുന്ന ഒരു നാണയത്തിൻ്റെ രണ്ട് മുഖങ്ങൾ പോലെയാണ് തീവ്രവാദവും ഇസ്ലാമും. തീവ്രവാദമില്ലാമേ ഇസ്ലാമില്ല. ഇസ്ലാമുള്ളിടത്തൊക്കെ തീവ്രവാദം ഉണ്ടായിരിക്കും. ജിഹാദ് എന്ന വാക്കിനുടെ അർത്ഥം അമുസ്ലിമുകളെ കൊന്നൊടുക്കി ഇസ്ലാം മതം സ്ഥാപിക്കുക, പരക്കുക, ഇസ്ലാം രാജ്യം ഉണ്ടാക്കുക എന്നതാണ് ജിഹാദ് എന്ന വാക്കിൻ്റെ അർത്ഥം. അമുസ്ലിമുകളെ കൊന്നൊടുക്കി ഇസ്ലാം സ്ഥാപിക്കുക, മതം സ്ഥാപിക്കുക, ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കുക, അവിടെ സ്ഥാപിക്കുക, അതിനെ ഇസ്ലാമിക രാജ്യമായി മാറ്റുക, ഇതാണ് ഇസ്ലാമികരുടെ രാഷ്ട്രീയ കൊൽഗ, രാഷ്ട്രീയമായ ആശയം. ഈ ആശയം ഇസ്ലാമോട് ഒട്ടിയിരിക്കുന്ന ഒരു കാര്യമാണ്. മുഹമ്മദ് പഠിപ്പിച്ച വിദ്യകളിൽ തന്ത്രങ്ങളിൽ ഒന്നാണിത്. അമുസ്ലിമുകളെ കൊന്നൊടുക്കുക, ഇസ്ലാമിനെ സ്വീകരിക്കാത്തവരെ കൊന്നൊടുക്കി അവരെ അവരെ മുസ്ലിമുകളാക്കി മാറ്റുക, അല്ലെങ്കിൽ കൊന്നൊടുക്കി അവസാനിപ്പിക്കുക, അവിടെ മുസ്ലിം മതം സ്ഥാപിക്കുക, മുസ്ലിം രാജ്യമാക്കി മാറ്റുക. ലോകമെമ്പാടും ഇങ്ങനെ അമുസ്ലിമുകളെ കൊന്നൊടുക്കി ഇസ്ലാമിക രാജ്യമാക്കി മാറ്റുക എന്നതാണ് മുഹമ്മദ് പഠിപ്പിച്ചു വിട്ട ആശയം. അത് പേറിക്കൊണ്ടാണ് മുസ്ലിമുകൾ ലോകമെമ്പാടും ചുറ്റിത്തിരിയുന്നത്. മറ്റുള്ളവരെ കൊല്ലുക, കൈവെട്ടുക, കാല് വെട്ടുക, തലവെട്ടുക, കഴുത്ത് വെട്ടുക, കൊന്നൊടുക്കുക, ബോംബിട്ട് കൊല്ലുക, വെടിവെച്ച് കൊല്ലുക, വാളെടുത്ത് വെട്ടുക, കത്തിയെടുത്ത് കുത്തുക, ഇതൊക്കെയാണ് അവരുടെ പണി. അങ്ങനെ മുസ്ലിം രാജ്യം സ്ഥാപിക്കുക, അതിനുവേണ്ടിയാണ് മുസ്ലിമുകൾ ലോകമെമ്പാടും ചുറ്റിത്തിരിയുന്നത്. തീവ്രവാദമില്ലാതെ മുസ്ലിമില്ല, മുസ്ലിമില്ലാതെ തീവ്രവാദമില്ല. ഇവർ രണ്ടുപേർക്കും ഇസ്ലാമിനും തീവ്രവാദത്തിനും ഭയങ്കര ഇണയിപ്പാണ്. രണ്ടുപേർക്കും രണ്ട് കാര്യവും ഒട്ടിച്ചേർന്നിരിക്കുന്ന വിഷയമാണ്. ഒരു നാണയത്തിൻ്റെ രണ്ട് മുഖങ്ങൾ പോലെയാണ്. ഒരു മുഖം ഇസ്ലാമിക പൊളിറ്റിക്സ്, രാഷ്ട്രീയം, ഇസ്ലാമിക രാഷ്ട്രീയം. മറ്റൊരു മുഖം തീവ്രവാദം. തീവ്രവാദവും ഇസ്ലാമും ഒരു നാണയത്തിൻ്റെ രണ്ട് മുഖങ്ങളാണ്. ഒട്ടിച്ചേർന്നിരിക്കുന്ന, പിരിയമുടിയാതെ, പിരിക്കാൻ പറ്റാത്ത രണ്ട് വശങ്ങൾ. ആയതുകൊണ്ട് മുസ്ലിമുകൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ തീവ്രവാദവും ഉണ്ടാകും. അവരുടെ ഉള്ളിൽ രക്തത്തിലൂറിയിരിക്കുന്ന ചിന്ത അതാണ്, രക്തത്തിലൂറിയിരിക്കുന്ന വിഷയം അതാണ്. മറ്റുള്ളവരെ കൊന്നൊടുക്കുക, മുസ്ലിം മതം സ്ഥാപിക്കുക, ഇസ്ലാമിക രാജ്യമായി മാറ്റുക, ഇതിനുവേണ്ടി എല്ലാ വേണ്ടാത്ത വേലകളും ഇവർ ചെയ്യും. കൊലയും കൊള്ളയും വഞ്ചനയും ചതിയും ഇവർ ചെയ്യും. അതാണ് മുസ്ലിമുകൾക്ക് മുഹമ്മദ് പഠിപ്പിച്ചു വിട്ടിരിക്കുന്ന കാര്യം. അത് വേറിക്കൊണ്ടാണ് മുസ്ലിമുകൾ ലോകമെമ്പാടും ചുറ്റിത്തിരിയുന്നത്. അതുകൊണ്ടാണല്ലോ കേരളത്തിന് ജോസഫ് മാഷിൻ്റെ കൈകാല് പെട്ടിയത്. ഏതോ ചോദ്യ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ, ഒരു ചോദ്യം ഇട്ടു എന്ന് പറഞ്ഞ് മുഹമ്മദിനെ കുറിച്ച് ഒരു ചോദ്യം ഇട്ടു എന്ന് പറഞ്ഞ് മുഹമ്മദ് ജോസഫ് മാഷിൻ്റെ കൈകാലുകൾ വെട്ടി. ഫ്രാൻസിലെ ഒരു അധ്യാപകൻ്റെ മുഹമ്മദിൻ്റെ കാർട്ടൂൺ കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അധ്യാപകൻ്റെ കഴുത്ത് വെട്ടി തല വെട്ടി തൂക്കിക്കൊണ്ടുപോയി. ഇങ്ങനെ ലോകമെമ്പാടും ക്രിസ്ത്യാനികളെയും മറ്റു മതസ്ഥരെയും കൊല്ലുകയും കൊന്നൊടുക്കുകയും അവിടെയൊക്കെ മുസ്ലിം മതം സ്ഥാപിക്കുകയും ചെയ്യുകയാണ് ഇവരുടെ മുഖ്യ തൊഴിൽ. ഇങ്ങനെ പല രാജ്യങ്ങളിലും അവിടെയുള്ള മറ്റു മതസ്ഥരെ, ക്രിസ്ത്യാനികളെയും കൊന്നൊടുക്കുക, അവരുടെ മതം സ്ഥാപിക്കുക, ഇതിനു വേണ്ടിയാണ് ഇവർ ഇടവിടാമൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, തീവ്രവാദം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ശ്രീലങ്കയിലെ പള്ളികളിൽ വെടികൊണ്ടുവച്ച് ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കി അവിടെ മുസ്ലിം മതം സ്ഥാപിക്കുവാൻ ശ്രമിച്ചു. പാകിസ്ഥാനിലെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും കൊന്നൊടുക്കി അതൊരു മുസ്ലിം മതം രാജ്യമാക്കി മാറ്റുവാനായി ശ്രമിച്ചു. ഇന്തോനേഷ്യയിലെ ക്രിസ്ത്യാനികളെയും പുരോഹിതന്മാരെയും കന്യാസ്ത്രീകളെയും കൊന്നൊടുക്കി ഇവരുടെ മതം സ്ഥാപിച്ചു.
നൈജീരിയാവിലെ ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കി മുസ്ലിം മതം സ്ഥാപിച്ചു. സിറിയയിലെ ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കി മുസ്ലിം മതം സ്ഥാപിച്ചു. സിറിയയ്ക്ക് പക്കത്തിൻ്റെ ലെബനോൺ, ഇറാഖ്, ഇറാൻ എന്നീ സ്ഥലങ്ങളിൽ ഒക്കെ ക്രിസ്ത്യാനികൾക്ക് ഒന്നൊടുക്കി മുസ്ലിം മതം സ്ഥാപിച്ചു. മുസ്ലിമുകൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ മറ്റു മതസ്ഥരെ കൊന്നൊടുക്കുക, അവരുടെ മതം സ്ഥാപിക്കുക, ഇതാണ് ഇവരുടെ മുഖ്യമായ തൊഴിൽ പണി. തുർക്കിയിലെ എർദോഗാൻ അവിടെ ഉണ്ടായിരുന്ന മുസ്ലിം ക്രിസ്ത്യാനികളൊക്കെ കൊന്നൊടുക്കി അവരുടെ ഹാഗിയ സോഫിയ ദൈവാലയത്തെ, ക്രിസ്ത്യാനികളുടെ പള്ളിയെ മുസ്ലിം മതത്തിനുടേ മോസ്കാഹ മാറ്റി, അവിടെ മുസ്ലിം രാജ്യമാക മാറ്റി. ഇങ്ങനെ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ മുസ്ലിമുകൾ ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കി മുസ്ലിൻ്റെ രാജ്യം കൊണ്ട് വരികയാണ്. അതിനുള്ള പ്രയത്നത്തിലാണ് ഇന്ന് മുസ്ലിമുകൾ തിരിയുന്നത് എന്ന സത്യം നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക്.